വെൽക്കം ടു മിസ്റ്റർ മല്ലു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി മൂവിയാണ്. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഹ്യൂമൻ സെൻറ്റിപീഡ്. സെൻറ്റിപീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുതാര. ദ ഹ്യൂമൻ സെൻറ്റിപീഡ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ പഴുതാര. അതായത് ഈ പടത്തിലൊരു ഡോക്ടർ ഒരു മൂന്ന് പേരെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ ഓപ്പറേഷൻ ചെയ്തൊരു മനുഷ്യ പഴുതാര ഉണ്ടാക്കും. അതിനെയാണ് ഇത് ഹ്യൂമൻ സെൻറ്റിപീഡ് എന്ന് പറയുന്നത്. നമ്മളെ മെൻ്റലി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് സീൻ ഈ പടത്തിലുണ്ട്. ഈ പടത്തിലെ ചില സീനൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ തല ഇറങ്ങിപ്പോയി. ഇതുപോലുള്ള സൈക്കോ ഡോക്ടറൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ തീർന്ന് നിർത്താൽ മതി. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പടം റിലീസ് ചെയ്തത് 2009. ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ രണ്ട് അമേരിക്കൻ ടൂറിസ്റ്റ് ജർമ്മനിയിലേക്ക് ടൂർ പോകുന്നതിൽ കാണിക്കുന്നു. അവരൊരു കാട്ടിക്കൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറാകും. സോ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ പോയി ഹെൽപ്പ് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ പോകും. ആ വീടിൻ്റെ ഓണറാണ് നമ്മുടെ കഥയുടെ വില്ലൻ. അവനൊരു ഡോക്ടറും ഒരു സയൻറ്റിസ്റ്റുമാണ്. പിന്നെ ചെറിയൊരു സൈക്കോയുമാണ്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ മനസ്സ് നിറച്ച ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അതായത് ഒരു മൂന്നാല് പേരെ പിടിച്ചോണ്ട് വന്ന് അവരെ ഓപ്പറേഷൻ ചെയ്ത് ഒന്നിപ്പിച്ച് ഒരു മനുഷ്യ പഴുതാര ഉണ്ടാക്കണമെന്നാണ് ഇവൻ്റെ ഇപ്പത്തെ ലക്ഷ്യം. അതിനുവേണ്ടി എങ്ങനെ ആൾക്കാരെ തട്ടിക്കൊണ്ട് വരണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാണ്ട് രണ്ടുപേരും എൻ്റെ അടുത്ത് വന്ന് കുടുങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവരോട് നല്ലപോലെ സംസാരിച്ച് അവരെ വീടിൻ്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ മയക്കുമരുന്ന് കലക്കി കൊടുക്കും. അവരെ ഒരു ബെഡിൽ കെട്ടിയിടും. അത് കഴിഞ്ഞ് പുറത്തു പോയി എവിടുന്ന് ഒരു ജാപ്പനീസ് വൈനെയും കൂടെ പിടിച്ചോണ്ട് വരും. അവനെയും അവിടെ കെട്ടിയിടും. അത് കഴിഞ്ഞ് അവരെ എല്ലാവരെയും അടിച്ചെണീപ്പിച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുക. ഈ കോളേജിലൊക്കെ പ്രൊഫസർമാർ പിള്ളേർക്ക് പ്രസൻറ്റേഷൻ എടുക്കുന്ന പോലെ ഒരു പ്രസൻറ്റേഷൻ ഇവർക്ക് എടുക്കുക. ഇവരെ വെച്ച് എന്ത് റിസർച്ചാണോ ചെയ്യാൻ പോകുന്നത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ്റെ പുറകിൽ ഓരോരുത്തരായിട്ട് മുട്ടുകുത്തി നിർത്തിയിട്ട് അതായത് ആദ്യം നിൽക്കുന്ന ആളുടെ ആസന കുഴലും രണ്ടാമത് നിൽക്കുന്ന ആളുടെ വായും ഒന്നിച്ചു വെച്ച് തയ്ക്കും. അങ്ങനെ തയ്ക്കാൻ വേണ്ടി ആദ്യം നിൽക്കുന്ന ആളുടെ ബട്ടക്കിൻ്റെ ഭാഗത്തുള്ള തൊലി ചെത്തിയെടുക്കും. രണ്ടാമത് നിൽക്കുന്ന ആളുടെ വായും കൂട്ടി ഒന്നിച്ച് തയ്ച്ചു വിടും. അത് മാത്രമല്ല ഇവരുടെ മുട്ടില്ലേ എല്ലും എല്ലും കൂടെ യോജിപ്പിക്കുന്ന ഒരു ഫൈബർ ഉണ്ട്, അതും കട്ട് ചെയ്ത് വിടും. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് നടക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഒന്ന്. അത് കഴിഞ്ഞ് ഒന്നിച്ച് വെച്ച് തയ്ച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവർ കയ്യെ ഉപയോഗിക്കത്തുള്ളൂ. ആൾ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമായിരിക്കും നിൽക്കുന്നത്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ മുട്ടിലുള്ള ആ ഫൈബർ ഇവൻ കട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് പുറകെ നിൽക്കുന്നവരുടെ പല്ലെല്ലാം പറിക്കുമെന്ന് പറയുന്നു, അവരുടെ വായും കീറിയെടുക്കുമെന്ന് പറയും. അത് കഴിഞ്ഞ് മുമ്പിൽ നിൽക്കുന്നവൻ്റെ ആസനക്കുഴലുമായിട്ട് ചേർത്ത് വെച്ച് തയ്ക്കാൻ പോകുമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ കിടന്ന് കാറും. അവർ കരയുന്ന ശബ്ദം ഇപ്പോഴും ചെവി കേട്ടോണ്ടിരിക്കും. അതുപോലെ ക്രൂരതയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത് എന്നറിയാമോ, നമ്മുടെ ജാപ്പനീസ് ഭയം വന്നപ്പോൾ ഉണ്ടല്ലോ, എന്നാ ഡയലോഗ് ആയിരുന്നു അറിയാമോ, ഞാൻ ആരാ എൻ്റെ പരമ്പര ആരാന്ന് അറിയാമോ, ഞാൻ ഇവിടെ നിറയും കഴിഞ്ഞ് എന്നെ കാണിച്ചു തരാം, മറ്റേതാ മറിച്ചതാന്നൊക്കെ പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ പ്രസൻറ്റേഷൻ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവൻ ഒരു അക്ഷരം മിണ്ടത്തില്ല. അവൻ മിണ്ടായിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ രണ്ട് പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന വഴി അവൾ ആ സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് പെടും. അവിടെ ഈ സയൻറ്റിസ്റ്റ് ഇതേപോലെ ഒരു ഓപ്പറേഷൻ പട്ടികളെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ചെയ്യുമ്പോൾ ഒരു പട്ടി മാത്രം രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ രക്ഷപ്പെട്ടു പോയ ആ പട്ടിനെയാണ് ഈ മൂന്ന് പേരെ വെച്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നടുക്ക് നിർത്തുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അതിൽ ഓപ്പറേഷൻ ഒന്നും വേണ്ട, ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് ബാക്കിലും ഓപ്പറേഷൻ വേണ്ട. പക്ഷേ ഈ നടുക്ക് നിൽക്കുന്ന ആൾക്കുണ്ടല്ലോ, വായിലും ഓപ്പറേഷൻ വേണം, ബാക്കിലും ഓപ്പറേഷൻ വേണം, മരണവേദനയായിരിക്കും. അപ്പം നീയും രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്, അത് കാരണം രണ്ടാമത്തെ സ്ഥാനം നിനക്കാന്ന് പറയുന്നു. ആ രക്ഷപ്പെട്ട ഓടിയോളെ മയക്കുപൊടി വെച്ച് പിടിച്ചിട്ട് വീണ്ടും അകത്തുകൊണ്ട് കെട്ടിയിടും. അവർക്ക് മൂന്ന് പേർക്ക് മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയിട്ട് അവരെ മൂന്ന് പേരെയും വെച്ച് ഓപ്പറേഷൻ ചെയ്യും. മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷൻ തന്നെയാണ്. ഭയങ്കര ക്യാഷ്വൽ ആയിട്ട് എന്തോ ഒരു വലിയ കാര്യം റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന പോലെ വളരെ സീരിയസ് ആയിട്ടാണ് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ റിയാക്ഷനാണ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. അവസാനം ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കാണിക്കുക. അവരെ അവരുടെ ഫേസ്, ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് എല്ലാം എങ്ങനെ ഉണ്ടെന്ന് കണ്ണാടി കൂടെ അവരെയും കാണിച്ചു കൊടുക്കുക. അവരെല്ലാവരും പൊട്ടിക്കരയുക, അത് കണ്ട് ഇവൻ ആസ്വദിക്കുക. അവസാനം അവൻ ഉദ്ദേശിച്ച് അവൻ്റെ മനുഷ്യ പഴുതാര റെഡിയായി. സോ അതിനെങ്ങനെ കഴിക്കണ്ടേ നടക്കണ്ടേ എന്നെല്ലാം പറഞ്ഞ് അവൻ ട്രെയിൻ ചെയ്യുക. നമ്മൾ വീട്ടിൽ ഒരു പട്ടി വളർത്തത്തില്ലേ, അതുപോലെ തന്നെ ആ വളർത്തുന്നത്. ഇതെല്ലാം കണ്ട് സഖി കെട്ട് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ജാപ്പനീസ് പയ്യൻ നമ്മുടെ വില്ലൻ്റെ കാലിൽ കടിച്ചു പറിക്കും. പക്ഷേ നമ്മുടെ വില്ലൻ അവനെ എടുത്തിട്ട് അടിച്ച് എന്നിട്ട് നല്ലൊരു ഡോസും കൊടുത്ത് അവനെ അവിടെ മയക്കി കിടത്തും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ വില്ലൻ്റെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ വരും. അവരോട് അകത്ത് കയറി ഇരിക്കാൻ പറയും. എന്നിട്ട് അവർക്കും കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് മയക്കുമരുന്ന് കലക്കി കൊടുക്കും. കറക്റ്റ് ഒരു സൈക്കോ കാണിക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് കുറേ നേരം കാണിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനം പോലീസുകാരോട് പറയും വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ പറഞ്ഞ് വെള്ളവും കയ്യിലിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ആ വെള്ളം തട്ടിവിടും. നമ്മുടെ പോലീസുകാർക്ക് ഇപ്പോൾ ഇവനെ നല്ല സംശയമുണ്ട്. സെർച്ച് വാറൻറ്റ് കൊണ്ട് വന്നാൽ മാത്രമേ എൻ്റെ വീട്ടിലോട്ട് ചെക്ക് ചെയ്യാൻ കയറ്റത്തുള്ളൂ എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. 20 മിനിറ്റ് കൊണ്ട് സെർച്ച് വാറൻറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവരും പുറത്തോട്ട് പോകും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഭയങ്കര കൺഫ്യൂഷനിൽ ഇവൻ അങ്ങോട്ട് ഓടിപ്പോകും. അപ്പോൾ ആ മൂന്ന് പേരെ ഒന്നിച്ച് വെച്ച് തയ്ച്ചതിൽ മൂന്നാമത് നിൽക്കുന്ന പെണ്ണിന് സെപ്സിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് വരും. അതൊരു തൊക്ക് രോഗമാണ്. ഇവിടെ അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ ആ രോഗം ബാക്കിയുള്ളവർക്കും കൂടെ പകരും. അത് കാരണം ഇപ്പോഴെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മുറിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ രണ്ട് പോലീസുകാർ എൻ്റെ വലക്കുരുങ്ങും. അവരെയും കൂടെ കൂട്ടി മൊത്തം നാല് പേരെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനുഷ്യ പഴുതാരെ ഉണ്ടാക്കുന്നു. ആ സമയത്ത് നമ്മുടെ ജാപ്പനീസ് പയ്യൻ കയ്യിലൊരു കത്തി വെച്ച് വില്ലൻ്റെ കാലിലും കയ്യിലും എല്ലാം കുത്തി മുറിവേപ്പിക്കും. കഴിഞ്ഞ് വില്ലൻ ആ കത്തി കൂരി നമ്മുടെ ജാപ്പനീസ് പയ്യൻ്റെ മുന്നിലോട്ട് പയ്യെ ചെന്ന് കഴിയുമ്പം നമ്മുടെ ജാപ്പനീസ് പയ്യൻ പറയും, ഇതെനിക്ക് ആവശ്യമാണ്, ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ പാവങ്ങൾ കാരണമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്ന് ഞാൻ കരുതിക്കോളാം. പക്ഷേ നീ ദൈവമൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു കുപ്പിക്കഷ്ണം അവൻ്റെ കഴുത്ത് അവൻ തന്നെ അറുത്ത് ആത്മഹത്യ
ചെയ്യും. ആ സമയത്ത് മറ്റേ രണ്ട് പോലീസുകാർ സെർച്ച് വാറൻറ്റും കൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി വരും. നമ്മുടെ പോലീസുകാർ ഓരോ റൂമും ചെക്ക് ചെയ്ത് അകത്തോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ വില്ലൻ സ്വിമ്മിംഗ് പൂളിലാണ് ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പോലീസുകാർ ഓരോ റൂം തുറന്നു തുറന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവനുണ്ടാക്കിയ മനുഷ്യ പഴുതാരെ കണ്ട് കിടുങ്ങിപ്പോകും. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പോയി അന്വേഷിക്കും വില്ലൻ എവിടെയാണെന്ന്. അങ്ങനെ വില്ലൻ്റെ അടുത്ത് ഒരു പോലീസുകാരൻ കൊടുക്കും. ആ പോലീസുകാരനെ വില്ലൻ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. ഈ സൗണ്ട് കേട്ട് മറ്റേ പോലീസുകാരൻ അന്വേഷിച്ച് വരുമ്പോൾ മറ്റേ പോലീസുകാരനെ വെടിവെക്കും. പക്ഷേ മറ്റേ പോലീസുകാരൻ കറക്റ്റായിട്ട് അവൻ്റെ തലക്കെട്ട് നോക്കി വെടിവെച്ച് അവനെ കൊന്നുകളയും വില്ലനെ. കുറച്ച് കഴിയുമ്പോൾ മറ്റേ പോലീസുകാരൻ വെള്ളത്തിലേക്ക് തെന്നി വീണ് അവിടെ കിടന്ന് മുങ്ങി മരിക്കും. അവരെ അന്വേഷിച്ച് വന്ന രണ്ട് പോലീസുകാരും മരിച്ചുപോയി, വില്ലനും മരിച്ചുപോയി, മറ്റേ വഴിധാരയിൽ ഫ്രണ്ട് ഇരിക്കുന്ന അവനും ആത്മഹത്യ ചെയ്തു, പുറകിലുള്ളവൾക്കാണെങ്കിൽ എന്തോ തൊക്കു രോഗം, അവളും കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. ഈ നടുക്ക് കിടക്കുന്നവള് മാത്രം ജീവനോടെ അവിടെ കിടന്ന് പെട്ടുപോകും. ആരോ നിരീക്ഷിക്കാനാ. അതോടെ ഈ പടം ഇവിടെ അവസാനിക്കുന്നു. ഇതിനൊരു സെക്കൻഡ് പാർട്ടും ഉണ്ട്, ഒരു തേർഡ് പാർട്ടും ഉണ്ട്. വൈകാതെ തന്നെ അതിൻ്റെ റിവ്യൂ. സാധാരണ ഫസ്റ്റ് പാർട്ടൊക്കെ സെറ്റാണെങ്കിൽ സെക്കൻഡ് പാർട്ടൊക്കെ വളരെ മോശമാകാൻ സാധ്യത. പക്ഷേ ഇതിൻ്റെ സെക്കൻഡും തേർഡും അതിലും കിടിലാണ്.